ഇതൊരു ലക്ഷറി വില്ലയാണ്. അതെ, ദമാസ് പ്രോപ്പർട്ടീസിൻ്റെ 25 സെൻറ്റിൽ 17,000 സ്ക്വയർ ഫീറ്റ് വരുന്ന 7 ബെഡ്റൂം 60 കോടി രൂപയോളം വരുന്ന ഒരു കിടിലൻ ലക്ഷറി വില്ലയിലാണ് ഇന്ന് ഞാനുള്ളത്. അപ്പൊ നമ്മളെ ഈ ലക്ഷറി വില്ല നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ഫൈസൽ നമ്മളോട് ഉണ്ട്. ഫൈസലെ, ഇത് ലക്ഷറി വില്ല ആണോ അല്ലെ കൊട്ടാരാണോ? വില്ലാണ്, ലക്ഷറി വില്ല. ലക്ഷറി വില്ല ദമാക്കിന്റെ ദമാക്കിൽസ് എന്ന് പറഞ്ഞ കവാലി കമ്മ്യൂണിറ്റി വരുന്ന വില്ലയാണ് അല്ലെ? എന്താണ് റേറ്റ് പറഞ്ഞ്? 60 കോടി. അപ്പൊ 60 കോടി രൂപക്ക് എന്തൊക്കെയാണ് നമുക്ക് കാണാം? നമുക്ക് കയറി കാണാം. നമുക്ക് എന്റെ അമ്മോ, ഇതെന്താ ഡോറിന്റെ വലുപ്പം നോക്ക്. ഒരു ഡബിൾ ഹൈറ്റിലാണ് സ്റ്റാർട്ടിങ്. ലിവിംഗിലേക്ക് വരുന്ന അപ്പോ ലിവിംഗിലേക്ക് കടക്കുമ്പോ തന്നെ ഫുള്ള് ഡിസൈൻസ് ആണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ കേറുമ്പോ ഇന്ത്യയിലാണ് വരുന്നത്, ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിലാണ് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ലിവിംഗ് റൂം കണ്ടില്ലേ, ഒരു വീടിന്റെ വലുപ്പമുണ്ട് ലിവിംഗിന്. ലിവിംഗ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ വരുന്നത് എന്താണ്? നേരെ നമ്മൾ ഡൈനിങ്ങിലേക്കാണ്. ഗസ്റ്റ് ഡൈനിങ് ആണ്. ഗസ്റ്റ് ഡൈനിങ്. നമുക്ക് ഡൈനിങ്ങും മൂന്ന് വിധം വരുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഗസ്റ്റ് ഡൈനിങ്. ഗസ്റ്റ് ഡൈനിങ് ആണ്. ഓ സൂപ്പർ. ഒന്നും പറയാല്ല, ലക്ഷറി എന്ന് പറഞ്ഞാൽ ലക്ഷറി. നമുക്ക് ഇതേ സെറ്റിംഗ്സിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അറേഞ്ച് ചെയ്യാം. ആരോ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന നമ്മൾ ഇതേ സെറ്റിംഗ്സിൽ തന്നെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെയിം ലെവലിൽ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതൊരു സ്വിമ്മിംഗ് പൂൾ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? അതെ, ഇത് ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ് സ്വിമ്മിംഗ് പൂൾ. നമുക്ക് അതിന്റെ പുറത്ത് അമിനിറ്റീസ് വേറെയും അഡീഷണൽ വരും. 17,000 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, 25 സെന്റോളം സെന്റോളം ഉണ്ട്. അതായത് ഇവിടെ പറയുകയാണെങ്കിൽ 11,000 സ്ക്വയർ ഫീറ്റ് ആണ് പ്ലോട്ട് ഏരിയ. ഓക്കെ, പ്ലോട്ട് ഏരിയ 11,000 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ 25 സെന്റിന്റെ അടുത്തുണ്ട് നാട്ടിലെ. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയാണ് അതിന്റെ സെക്ഷൻ വരുന്നത്? ബേസ്മെന്റ് ഉണ്ട്, നമുക്ക് ബേസ്മെന്റ് ഉണ്ട്. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. പ്ലസ് ടു. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ബേസ്മെന്റ്, ഗ്രൗണ്ട്. ബേസ്മെന്റിലാണ് 9 കാർ പാർക്കിംഗ് ഉണ്ട്. 9 ബേസ്മെന്റ്. അപ്പൊ അത് കാണാൻ നമുക്ക് ഫ്ലാറ്റിലല്ല, വില്ലയിലാണ് പാർക്കിംഗ്. നമുക്ക് ഈ സ്വിമ്മിംഗ് പൂൾ ഏരിയ നമുക്ക് പുറത്തുള്ള അമിനിറ്റീസ് ഒക്കെ ഒന്ന് കാണാം. ഇത് നമുക്ക് പ്രൈവറ്റ് പൂൾ ആണ്. ഇതിന്റെ അഡീഷണൽ നമുക്ക് അമിനിറ്റീസ് വേറെ പൂളും പുറത്ത് വരുന്നുണ്ട്. ആ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇതിന്റെ സ്കൂൾ, മോൾ ആൻഡ് ഹോസ്പിറ്റൽ എക്സെട്രാ എക്സെട്രാ അഡീഷണൽ ഗോൾഫ് കോഴ്സ് വ്യൂ ആണല്ലോ ഇവിടെ നമ്മളെ വില്ലേന്ന്. അതെ, പിന്നെ അത് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു വില്ല എടുക്കുകയാണെങ്കിൽ ഏകദേശം 10 അമ്യൂണിറ്റീസ് വില്ലയിലുണ്ട്. ഇൻബിൽഡ് ഇൻബിൽഡ് ആയിട്ട് സ്വിമ്മിംഗ് പൂൾ. അതെ, ഗ്രിൽ ഏരിയ ഉണ്ടോ? അല്ലെ, ഗ്രിൽ ഏരിയ നമുക്കിപ്പോ പ്രൈവറ്റ് ഏരിയ ആണ്, നമുക്ക് സ്വന്തമുള്ളതാണ്. ഫാമിലിക്ക് ഇപ്പൊ നമുക്ക് ഫുഡ് എൻജോയ് ആണെങ്കിൽ ഇതാ ഗ്രില് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കണ്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഗെയിം റൂം നമുക്ക് സെപ്പറേറ്റ് വരുന്ന ഒരു ഗെയിം റൂം ആണ്. അപ്പൊ കസ്റ്റമൈസ് ചെയ്യാം അല്ലേ? ചെയ്യാം. നമുക്ക് കസ്റ്റമർ ഇഷ്ടം പോലെ നമുക്ക് കസ്റ്റമൈസ് വേണമെങ്കിൽ ഒരു റൂം വേണമെങ്കിൽ ആക്കാം. റൂം നമുക്ക് അവൈലബിൾ. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂംസും ഉണ്ട് കണ്ടോ. വാഷ് ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഡോറിന്റെ ഒക്കെ ക്വാളിറ്റി നോക്ക്, മെറ്റീരിയൽ ക്വാളിറ്റി ഹൈ ആണ്. നമ്മളപ്പോ അങ്ങനെ ഗസ്റ്റ് ലിവിംഗ് കഴിഞ്ഞു. ഗസ്റ്റ് ലിവിംഗ്. അപ്പൊ ഇത് എന്ത് ഏരിയ ആണ്? ഇത് നമുക്ക് ഫാമിലിക്ക് മാത്രമുള്ള പ്രൈവസ് ഏരിയ. ഫാമിലിക്ക് മാത്രമുള്ള ഫാമിലി ഡൈനിങ് ഏരിയ. ഫാമിലി ഡൈനിങ് ഡൈനിങ് പ്ലസ് ലിവിംഗ് പ്ലസ് ലിവിംഗ് കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ ആൻഡ് മെയ്ഡ് റൂം. വാവ്, ഒന്നും പറയാല്ല. അപ്പൊ നമുക്ക് ഇവിടെ കിച്ചൺ വരുന്നത് അല്ലേ? കിച്ചൺ ഇതാ, കിച്ചൺ മെയ്ഡ് റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ വന്നപ്പോ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഇന്റീരിയർ ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞ ഒരു ജ്വല്ലറിയിലൊക്കെ പോയൊരു ഫീലാണ് ഇന്റീരിയർ മൊത്തം ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ടോ? ടേബിളായി യൂസ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ അവിടെ ചെയ്ത് വരുന്ന ഒരു സംഭവം. ആ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഏകദേശം ഒരു ഡൈനിങ് ടേബിളിന്റെ അത്ര വലുപ്പമുണ്ട്. സ്പേസ് ഉണ്ട് നാട്ടിലെ ഡൈനിങ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ, അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്കാണല്ലോ. ആ അതെ, ഇത് കിച്ചൺ. ഇതിൽ കിച്ചൺ മെയിൻ കിച്ചൺ ഇതാ വരുന്നത്. ക്യാബിനറ്റോട് കൂടി, കിച്ചൺ ക്യാബിനറ്റോട് കൂടി, ക്വാളിറ്റി മെറ്റീരിയലോട് കൂടി ഒരു കിച്ചണിൽ തന്നെ ഫുള്ള് ഓവൻസും സംവിധാനങ്ങളും എല്ലാ സംഭവങ്ങളും. അപ്പൊ ഈ ഏരിയ എങ്ങോട്ടാ പോണത്? ഇത് മെയ്ഡ് റൂം ആണ്. മെയ്ഡ് റൂം ഇവിടെ ചില സ്റ്റോർ റൂം നമുക്ക്, ഒരു സ്റ്റോർ റൂം. അപ്പൊ ഇത് ഒരു മെയ്ഡ് റൂം അല്ലേ? മെയ്ഡ് റൂമിന്റെ ഒക്കെ വൃത്തി ഉണ്ടോ? വാ, മെയ്ഡ് റൂം നമുക്ക് അറ്റാച്ച് ടോയ്ലറ്റ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ഒരു വൈറ്റ് തീമിൽ വരുന്ന ഒരു ടോയ്ലറ്റ് മെയ്ഡ് റൂമിൽ ഉണ്ട്. അത് മാത്രമല്ല, അവിടെ നമുക്കൊരു സ്റ്റോറേജ്. നമ്മുടെ ഈ ലക്ഷറി വില്ലയുടെ ബേസ്മെന്റിലാണ് കേട്ടോ. ബേസ്മെന്റിലെ സൗകര്യങ്ങളൊന്നും നോക്ക്.
ഒരു വില്ലയുടെ ബേസ്മെന്റിൽ സൗകര്യം സെവൻ പാർക്കിംഗ് ഇവിടെ തന്നെ ഇവിടെ നമുക്ക് കാർ പാർക്ക് ഫുൾ ആണെങ്കിൽ റൊട്ടേറ്റ് എത്തിക്കാൻ സ്പേസ് വേണ്ട, ഇവിടെ പാർക്കിംഗ് സൗകര്യം. ഓക്കെ, അത് മാത്രല്ല എനിക്ക് തോന്നുന്നു ഈ ഏഴ് സ്പേസ് സ്പെസിഫൈഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്, അതെല്ലാം തന്നെ വേണം രണ്ടോ മൂന്നോ കാർ വേണം ചെയ്യാം. ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ ക്രൗഡ് ആവില്ല, പാർക്കിംഗ് സ്പേസ്. അപ്പൊ നമുക്ക് ഇവിടെ കാർ വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ തിരിച്ചിലാണ് കാർ തിരിയാ. ഇതൊരു ഫുള്ളി സെൻട്രലൈസ്ഡ് ആണല്ലോ. സെൻട്രലൈസ്ഡ് ആണ്, അതേപോലെ ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് നമുക്ക് സ്റ്റെയർകേസ് സെപ്പറേറ്റ് ഉണ്ട്. അതേമാതിരി തന്നെ കംപ്ലീറ്റ് നമ്മൾ ഇപ്പൊ ബേസ്മെന്റ് ആയാലും ടോപ്പ് ഫ്ലോർ ലിഫ്റ്റിലേക്ക് പാസ് ചെയ്യാം. ഓഫീസ് റൂം വേണ്ട. അതെ, ഇത് നമുക്കിപ്പോ വർക്ക് ഫ്രം ഹോം ഒക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ഇത് അതിനായിട്ട് അറ്റാച്ച് ടോയ്ലറ്റും ടോയ്ലറ്റ് ഏരിയ ഒക്കെ ഒന്ന് കണ്ടു. അപ്പം നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഓഫീസ് സ്പേസും കണ്ടു. അപ്പൊ നമ്മള് ബേസ്മെന്റിൽ വന്നു വന്നു പാർക്ക് ചെയ്തു, നേരെ ഗസ്റ്റ് നമ്മൾ സ്വീകരിച്ചു. അവർക്ക് എൻജോയ്മെന്റ് ആണ് നോക്കുന്നത്, എന്റർടൈൻമെന്റ് ആണ് നോക്കുന്നത്, ഹോം തിയേറ്ററിലേക്ക് പോവാ അല്ലേ. ഇതാണ് ഇവിടുത്തെ നമ്മളെ വില്ലന്റെ, ഇത് ക്ലബ് ഹൗസ് അല്ല, ഇൻഡിവിജ്വൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഹോം തിയേറ്റർ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ പ്രോജക്ടുകൾക്ക് ഉണ്ടാവുന്ന അമിനിറ്റീസിൽ ഉണ്ടാവുന്നതാണ് ഇങ്ങനെയുള്ള ഹോം തിയേറ്റേഴ്സും കാര്യങ്ങളും. ഇതൊരു വില്ലന്റെ ഉള്ളിലുള്ള സൗകര്യമാണ്, ഇൻഡിവിജ്വൽ സിംഗിൾ വില്ലക്ക് വേണ്ടി നമ്മൾ ചെയ്ത സെറ്റ് ചെയ്തതാണ്. അതായത് 17,000 സ്ക്വയർ ഫീറ്റ് ഇത് ഇൻബിൽഡ് ആണ്, ഇൻബിൽഡ് ആണ്. അതൊരു ഇൻബിൽഡ് തിയേറ്റർ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൂഫ് ഒക്കെ ഒരു സ്കൈ കൺസെപ്റ്റോട് കൂടിയാണ്, റോൾസ് റോയ്സിന്റെ ഉള്ളിൽ ഉണ്ട്. അതന്നെ സെയിം. നമ്മളെ ഈ ബേസ്മെന്റിലുള്ള ഒരു ഏരിയ കൊടുത്തുണ്ടോ, ഇത് നമുക്ക് ജിമ്മോ അല്ലെ, ജിം ആക്കാം, യോഗ സ്പേസ് ആക്കാം, കസ്റ്റമേഡ് ആണ്. നമുക്ക് ഈ സ്പേസ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ടേബിൾ ടെന്നീസ് കളിക്കാം. സ്പേസ് ഉണ്ട്, പ്ലേയാക്കി മാറ്റിക്കൂടെ. ഓക്കെ, സോണാബാദ്. സോണാബാദ് നമ്മളിങ്ങനെ നാട്ടിൽ പുറത്തു പോയി എടുക്കുന്ന സൗകര്യമാണിത്. ഞാൻ ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തപ്പോ എനിക്ക് ഇങ്ങനെ ഒരു സോണാബാദ് കിട്ടിയിട്ടുണ്ട്. ആണോ? ഇതൊരു ആ ഫീലല്ല, സെയിം ഫീൽ വില്ലയിലെ. നമ്മളിപ്പോ കൊട്ടാരത്തിലൊക്കെ ചെയ്യുന്നു പറയുന്നല്ലാതെ വില്ലയിൽ ആദ്യമായിട്ട് അതൊക്കെ. വാവ്, എന്താ ഇവിടുവാ അടുത്ത സെക്ഷൻ, സ്റ്റീം ബാത്ത്. എങ്ങനെയുണ്ട് ഇത്? സ്റ്റീം ബാത്ത്, സ്റ്റീം ബാത്ത് ബേസ്മെന്റിലെ സൗകര്യം. ഇതിന്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ വെച്ചാൽ നമുക്ക് ജിമ്മ്, അതേമാതിരി തിയേറ്റർ, ഹോം തിയേറ്റർ കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസ് കഴിഞ്ഞ് വന്നിട്ട് റിഫ്രഷ്മെന്റുള്ള ഏരിയ ആണ്. അതിനുള്ള അതിന്റെ ക്വാളിറ്റി നോക്കിയാൽ മതി. ക്ലോസറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹൈ പോഷ് ജിമ്മിലൊക്കെ. ഇവിടെ ഒരുപാട് ലോക്കർ റൂംസ് ഒക്കെ ഉണ്ട്. ലോക്കർ റൂംസ് നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ലോക്കർ റൂംസ് ഒരുപാട് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത് പോകണം. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇല്ലേ, മാസ്റ്റർ ബെഡ്, അതിലേക്ക് നമുക്ക് പോയി കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഗോൾഫ് കോഴ്സിന്റെ വ്യൂ വരുന്നത്, സ്വിമ്മിംഗ് പൂൾ വ്യൂ, സ്വിമ്മിംഗ് പൂള്, അതേമാതിരി തന്നെ ഗോൾഫ് കോഴ്സ് വ്യൂ. എങ്ങനെയുണ്ട്, എന്താണ് ഫീഡ്ബാക്ക്? മാസ്റ്റർ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം ആണത്. ഇവിടുന്ന് ശരിക്കും ഇൻട്രോ എടുക്കാലോ. യെസ്, തീർച്ചയായും തീർച്ചയായും. ഇതിന്റെ വ്യൂ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഓപ്പൺ ഓപ്പൺ ബാൽക്കണി, ഓപ്പൺ ടെറസ് അല്ലേ, ഓപ്പൺ ടെറസ്, ഓപ്പൺ ടെറസ് ഉള്ള ഓപ്പൺ ടെറസ് ഉണ്ടോ? അതേമാതിരി തന്നെ ഗോൾഫ് കോഴ്സിലെ ഓപ്പൺ ടെറസ്, അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ട്. ബാൽക്കണി അല്ലേ, ഫോർ ബാൽക്കണീസ് ഉണ്ട് നമുക്ക് ഇതിൽ. ആണോ? എന്റെ അമ്മേ, ഇത് സലൂൺ അല്ല കേട്ടോ, മേക്കപ്പ് റൂം ആണത്. ഇത് നോക്ക്, വാവ്, എന്റെ അമ്മ, ഏതോ നമ്മുടെ ജ്വല്ലറി പോയ ആ ഒരു ഫീൽ ആണ്. അതുപോലെ ഓ ബാത്ത് ബുക്ക്, ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്ത് ബാത്റൂം ആണത്. ബാത്ത് ഏരിയ ആൻഡ് നമ്മുടെ ക്ലോസറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്. ഫുള്ള് ഗോൾഡൻ ടച്ച് ആണ് അതല്ലേ, ഇതിന്റെ ഒരു ഇന്റീരിയർ ടച്ച്. നമ്മളെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ആണ്. നമ്മുടെ ഓഫീസ് റൂമിന്റെ നേരെ മുകളിലുള്ള ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാൽക്കണി, ബാൽക്കണി ടോയ്ലറ്റ്. അതെ, നമ്മൾ പുറത്തേക്കുള്ള വ്യൂ ആണ് ഇത് വരുന്നത്. നമ്മുടെ ഫ്രണ്ടേജിലേക്കുള്ള വ്യൂ ആണ്, നമ്മുടെ ടൗൺഷിപ്പിലേക്കുള്ള വ്യൂ ആണ്. നമുക്കൊരു ഷാമ്പെയിൻ ഒക്കെ അടിച്ചിട്ടില്ലേ, അതായിരിക്കും ബെഡ്റൂമില് നമുക്ക് ഏത് ആവശ്യം എന്താണോ അതിന് പറ്റിയ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയ, ഓപ്പൺ ടെറസ് ഏരിയ ബെഡ്റൂം. നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നാൽ അവർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു സെറ്റപ്പ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തു. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മളിപ്പം ബേസ്മെന്റ് കണ്ടു, ബേസ്മെന്റിൽ തിയേറ്റർ ഉണ്ട്, അതുപോലെ യോഗ റൂം അല്ലെങ്കിൽ ജിം റൂം, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിംഗ്, ഡൈനിങ്, ഫാമിലി ലിവിംഗ്, കിച്ചൺ കാര്യങ്ങളൊക്കെ വന്നു. ഓഫീസ് റൂം വരെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട്. ഇനി മുകളില് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നപ്പോ ഇവിടെ നാല് ബെഡ്റൂം, നാല് ബെഡ്റൂം. മെയിൻ നമ്മളെ ബെഡ്റൂംസ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്, നാല് ബെഡ്റൂം. ഇനി ഇതിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് മാസ്റ്റർ മാസ്റ്റർ ബെഡ്, മെയിൻ ബെഡ്. അപ്പൊ അതൊന്ന് കാണട്ടെ നേരെ. അപ്പം നമ്മളിനിപ്പോ പോകുന്നത് ഈ ലക്ഷറി വില്ലയുടെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കേട്ടോ.
സെക്കൻഡ് ഫ്ലോറിലേക്ക്. അവിടെ എന്തൊക്കെയാണ്? ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം ഒക്കെ. സെക്കൻഡ് ഫ്ലോർ നമ്മളെത്തി. ആ സ്റ്റെയർ കേസ് കയറി വന്നു. നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന കിഡ്സ് റൂം ആണ്. കിഡ്സ് റൂം നല്ല സൗകര്യം ചെയ്തത് ഒന്ന് കാണിക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മളെ കിഡ്സ് റൂം നോക്ക്. കിഡ്സ് റൂമിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ. നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുന്ന രീതിയിലുള്ള തീമിലാണ് നമ്മുടെ കിഡ്സ് റൂം ഇവിടെ പ്ലാൻ ചെയ്തത്. അതുപോലെ ഈ ഒരു ബാത്റൂം നമുക്കത് കാണണം. കാരണം എന്താ വെച്ചാൽ കിഡ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ഇപ്പോൾ ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും എല്ലാം കുറച്ചും കൂടി ഹൈറ്റ് ഒക്കെ താത്തി ബാത്ത് ഏരിയ സെപ്പറേറ്റ് തന്നെ വെച്ചിട്ട് അങ്ങനെ ചെയ്തൊരു കിഡ്സ് ബെഡ്റൂം ആണ് ഇത്. നമ്മൾ ഈ വില്ലയിലെ മെയിൻ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ഗസ്റ്റിന് കൊടുക്കാം, നമുക്ക് യൂസ് ചെയ്യാം, പോകാം നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കോ? യെസ്. എന്റെ എന്താ എന്താ വയസ്സുള്ളത്? ഗസ്റ്റിന് യൂസ് ചെയ്യാൻ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? ഒന്നും പറയാനില്ലട്ടോ. ഇത് ശരിക്കും പറയണെങ്കിൽ ഒരു 5-star അല്ലെങ്കിൽ 7-star ഹോട്ടൽ ഫെസിലിറ്റി ആണ്. നമ്മള് വില്ലക്ക് കൊടുത്തിരിക്കുന്നത് ഒരു വില്ലയുടെ ഫെസിലിറ്റി നോക്കൂ. വാ, എന്റെ അമ്മേ, നമ്മളൊക്കെ ശരിക്കും സ്വപ്നം കാണാൻ പറ്റും. കാണണം, സ്വപ്നം കാണണം. നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പൊ ഇതില് ഇതിൽ നമ്മൾ എന്തെങ്കിലും വരുന്ന പറഞ്ഞ നീ 60 CR നാട്ടിലെ 60 CR വരും. 60 crore രൂപയാണ് നമുക്ക്. 60 crore വേർത്ത് പറയുകയാണ്. അത്രയ്ക്ക് സാധനങ്ങൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ മെറ്റീരിയൽസ് ആ യൂസ് ചെയ്തിരിക്കുന്നത്? വാവ്. ഒക്കെ ഇൻബിൽഡ് വാർഡ്രോബ്സ്, അതേമാതിരി ഡ്രസ്സിംഗ് റൂം. ഇനി നമ്മൾ ബെഡ്റൂമിലേക്ക് വരികയാണ്. ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അറേഞ്ച്മെന്റ് ആണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം അല്ലേ? ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ഇവിടെയൊക്കെ ഇത് കിടക്കാൻ തോന്നോ? ഇതൊക്കെ ഇങ്ങനത്തെ തന്നെ വെക്കാനാ തോന്നുന്നത്. അത്രയും കോസ്റ്റ്ലി മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ സെറ്റ് ചെയ്ത് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തത്. ഇതിന്റെ വ്യൂ ആണെങ്കിൽ ഗോൾഫ് കോഴ്സിലേക്കാണ്. ഗോൾഫ് കോഴ്സിലേക്കുള്ള വ്യൂ അല്ലേ? ഓപ്പൺ ടെറസിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇത് ചെറിയ പാട്ടാണ് തോന്നുന്നു. ഗോൾഫ് കോഴ്സിന്റെ ചെറിയൊരു പാട്ടാണ്. അപ്പൊ നമ്മൾ ഈ ബെഡ്റൂം വ്യൂ എന്നുള്ള ഗോൾഫ് കോഴ്സിലേക്കുള്ള വ്യൂ ആണ്. നമുക്ക് ഇത്രയും ഏരിയ ഓപ്പൺ ടെറസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഇവിടെ എന്താ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഏരിയ ഒക്കെ ഉണ്ടോ? നേരെ ബാക്കിൽ പൂൾ ഏരിയ ഉണ്ട്. അതെ, നേരെ മുന്നിൽ ഒരു ഗോൾഫ് കോഴ്സ് ആണ്. ഗോൾഫ് കോഴ്സിന്റെ ഒരു ചെറിയ പാട്ട് മാത്രമാണ് ഇത്. ഏറ്റവും വലിയ ഗോൾഫ് കോഴ്സ് ആണ് ഈ ഒരു പ്രദേശത്തിൽ. നമുക്ക് ഈ കാഴ്ച കാണാൻ ഇതിന്റെ ടൗൺഷിപ്പ് ആണ്. ഈ ടൗൺഷിപ്പിന്റെ വ്യൂ ആണ് നമ്മൾ മൊത്തം ഇതിൽ കാണുന്നത്. ഇതിലാണ് നമ്മൾ സ്കൂൾസ് മോളൊക്കെ വരുന്നത്. സോ ഫൈസൽ, നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ക്ഷീണിച്ചോയി. ഹോം ടൂർ, വില്ലയുടെ ഹോം ടൂർ എങ്ങനെ? ഹോം ടൂർ ഞാൻ പല ഹോം ടൂറുകളും ഞാൻ ജാക്കർ ചെയ്തിട്ടുണ്ട്. കണ്ടുകൊണ്ട് ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷറി വില്ലയുടെ ഹോം ടൂർ പാവം നമ്മുടെ ജാക്കർ എനിക്ക് വന്നൊരു ഒരു ദിവസം മുഴുവൻ വേണ്ടി 17,000 സ്ക്വയർ ഫീറ്റ്. 17,000 സ്ക്വയർ ഫീറ്റ്, ബേസ്മെന്റ്, ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ 4 സെക്ഷൻ ആയിട്ടുള്ള ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു വീട്. നമ്മൾ പല വീടുകളും നമ്മുടെ ചാനലിൽ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു വീട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഈ വീടിന്റെ പ്രൈസ് പൈസ പറയും. നമുക്കിപ്പോ 60 CR ആണ്, അതായത് 60 crore രൂപയാണ്. ഇതിന്റെ നമുക്ക് 1 CR മുതൽ ആർക്കും ഇവിടെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ആർക്കും ചെയ്യാം. ആർക്കും 60 crore ഒന്നും കൊടുക്കണ്ട. 1 crore മതി. 1 crore ചാടെ. 60 crore കാരണം ഗോൾഡ് വിസ ആയവർക്ക് ആണോ? ഗോൾഡ് വിസ ഫാമിലി അടക്കം ഇവിടെ നമുക്ക് ഇവിടെ വരാം. അപ്പൊ നമ്മൾ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ദുബായിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ 1 crore ഒരു ഒരു വില്ല വാങ്ങാം, അല്ലെങ്കിൽ പോട്ടെ ഒരു ഒരു ഫ്ലാറ്റ് വാങ്ങാം. ഓക്കെ, നമുക്ക് ഈ 1 crore ആദ്യം വേണോ അല്ലെങ്കിൽ 20% മതി? 20% നമുക്ക് 1% പേയ്മെന്റ് പ്ലാൻ പെർ മന്ത്. 1% പേയ്മെന്റ് പ്ലാൻ. അപ്പൊ നമുക്ക് ബാങ്ക് ലോൺ ആവശ്യമില്ല. നമുക്ക് കൺസ്ട്രക്ഷൻ ടൈമിൽ ആ പേയ്മെന്റ് കൊടുത്താൽ 1% വെച്ചിട്ട് അറിയാലോ. ഓ ഷുവർ. അപ്പൊ വർക്ക് പ്രോഗ്രസ് അനുസരിച്ച് നമുക്ക് പേയ്മെന്റ് കൊടുത്താൽ മതി. നമുക്ക് വിസയും കാര്യങ്ങളെല്ലാം കിട്ടും. വിസ ഉണ്ടാവും. അതെ അതെ അതെ. ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. സേഫ് ആൻഡ് സെക്യൂരിറ്റി. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവും. ചേഞ്ച് ആവും. അതായത് 1% നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവും. ചേഞ്ച് ആവാൻ പോകും അല്ലേ? അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കരുത്. അപ്പൊ നമ്മുടെ ഈ ദുബായിലുള്ള പ്രൊജക്ടുകൾക്കും കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ ഫൈസലിന്റെ നമ്പർ, ഫൈസലിന്റെ കോൺടാക്ട് ചെയ്യാം. സംശയത്തിന് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വില്ലയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ കരുതുന്നു. ഇത്രയും മനോഹരമായ വില്ല നമുക്ക് ഇവിടെ വീഡിയോ ചെയ്യാൻ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്തതാണ് നമ്മുടെ ഫൈസലും, അതുപോലെ ദമാക് പ്രോപ്പർട്ടിക്ക് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സിസൽ അലോങ് വിത്ത് ചാക്കീർ സൈനിങ് ഓഫ്.